ചക്കരപിള്ളയ്ക്ക് ഇനിയും എന്നെ മനസ്സിലായില്ല എന്നുണ്ടോ? ഈ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്ക്. അത്ര പെട്ടെന്നൊന്നും ഭാസ്കർ പിള്ള ഈ മുഖം മറന്നു പോവില്ല. ഈ മുഖം അറിയില്ല, എന്നെ എങ്ങനെ പരിചയം? ഇത്ര വേഗം ഈ മുഖം അങ്ങ് മറന്നുപോയോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 25 വർഷങ്ങൾക്ക് മുമ്പ്, ഭാസിപ്പിള്ളയും ഭാസിപ്പിള്ളയുടെ കൺകണ്ട ദൈവമായ സാക്ഷാൽ ആദികേശവനും കൂടി ചെന്നൈ നഗരത്തിലെ ഒരു കൊച്ചു ലോഡ്ജിൽ എന്നെ കാണാമെന്ന് ഓർമ്മയുണ്ടോ? അന്ന് പണവും പാരമ്പര്യവും ഇല്ല എന്നുള്ള കുറ്റം ചാർത്തി തൻ്റെ മകളെ സ്വന്തമാക്കാൻ അർഹതയില്ല എന്ന് മുദ്രകുത്തി ഒരു പാവം ചെറുപ്പക്കാരനെ നാടും നഗരവും വിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോവാൻ കൽപ്പിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് ആദികേശവന്റെ നിഴലായി ഈ നിൽക്കുന്ന ഭാസ്കര പിള്ള ഉണ്ടായിരുന്നു. രാജീവ്? അതെ, അതേ രാജീവ് തന്നെ. പക്ഷെ ഇന്ന് ആ പേരിനൊപ്പം നാലാള് കേട്ടാൽ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനപ്പേര് കൂടിയുണ്ട്, രാജീവ് ചന്ദ്രബാലിക. വിചാരിച്ചതൊക്കെയും വിരലിഞ്ഞൊടിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന സ്ഥാനവും മാനവും അധികാരമുള്ള ആൾ. പേടിക്കണ്ട, താങ്കളെ ഞാൻ ഒന്നും ചെയ്യില്ല. ചെയ്യാനുള്ളത് നിങ്ങളുടെ മുതലാളിയായിരുന്നു. അതിനുള്ള സമയമായപ്പോഴത്തേക്കും ആ മഹാനെ കാലനങ്ങ് കൊണ്ടുപോയി. പിന്നെയും പിന്നെയും ആകാമായിരുന്നു പ്രതികാരങ്ങൾ. പക്ഷേ ബാലികയ്ക്കപ്പോഴേക്കും പക വീട്ടാനുള്ള മോഹമൊക്കെ അവസാനിച്ചിരുന്നു. കുഞ്ഞേ, എന്നോടൊന്നും തോന്നരുത്. അന്ന് ആദികേശവ സാറ് പറയുന്നത് അനുസരിക്കുക മാത്രമായിരുന്നു എൻ്റെ ജോലി. അല്ലാതെ കുഞ്ഞിനോട് അന്ന് എന്നും വേണ്ട. ഇനി ഒരു വിശദീകരണവും എന്നെ തൃപ്തിപ്പെടുത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. കഴിഞ്ഞതൊന്നും ഓർക്കരുതെന്ന ബാലികയുടെ പ്രമാണം. എങ്കിലും നിങ്ങളെ കണ്ടപ്പോ എല്ലാം ഒന്ന് ഓർത്തുപോയെന്ന് മാത്രം. എൻ്റെ ജീവിതത്തിൽ അടഞ്ഞുപോയ ഒരു അധ്യായത്തിൻ്റെ കീറിപ്പോയ താള് പോലെ മുന്നിൽ നിങ്ങളിങ്ങനെ വന്ന് നിന്നപ്പോ വെറുതെ വെറുതെ ഒന്ന് ഓർത്തുപോയി, അത്രമാത്രം. ഇല്ല കുഞ്ഞെ, ആ അധ്യായം അടഞ്ഞിട്ടില്ല. അടഞ്ഞെന്ന് കരുതി അത്ര പെട്ടെന്ന് മായ്ക്കാനോ മറയ്ക്കാനോ പറ്റില്ല. അതിന് ഒരു തുടർച്ചയുണ്ട്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഹലോ സാർ, എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റോ ചെയ്ത്? കുട്ടി, സോറി, ഞാൻ മറ്റൊരു വഴിക്ക്. വേണ്ട വേണ്ട, ഇനിയും തിരക്ക് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോറി വരുന്ന് ഞാൻ എല്ലാവരോടും വാക്ക് പറഞ്ഞു. സാരില്ല, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി വിടിയായെന്നേ ഉള്ളൂ. ഇനി കാണണമെന്ന് ആഗ്രഹിച്ചോ ആവശ്യപ്പെട്ടോ ഞാൻ ഈ നമ്പറിലേക്ക് വിളിക്കില്ല കേട്ടോ. ഓക്കെ സർ, ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ നന്ദി, ബൈ. കുട്ടി, കുട്ടി, ഞാനിപ്പോ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിൽ ഇങ്ങനൊരു കൂടിക്കാഴ്ച പാടില്ലായിരുന്നു. നിങ്ങളൊക്കെ ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ. പോയിക്കോ, പോ, എനിക്കിനി കാണണ്ട നിങ്ങളെ.
സൂര്യ എന്തുപറ്റി? താനെന്താ മൂഡ് ഓഫ് ആയത്? ഏ ഒന്നുമില്ല. ആ അത് വെറുതെ, എന്താടാ കാര്യം? റാണിയമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ഓർത്തിട്ടാണോ? താൻ അതോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അക്കാര്യത്തിൽ ഡാഡി പറഞ്ഞു തന്നെ ശരി, രണ്ടുപേരുടെയും ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ഞാൻ ബാലിക സാറിനെ പറ്റി ഓർത്തു പോയതാ. ഓ, പറഞ്ഞതുപോലെ അയാൾക്ക് എന്തു പറ്റി? താനല്ലേ പറഞ്ഞത് അയാൾ ഈ പാർട്ടിക്ക് ഉറപ്പായിട്ടും വരുമെന്ന്. എന്നിട്ട് ആളുടെ പൊടി പോലും കാണാനില്ലല്ലോ. സാറ് പറഞ്ഞതായിരുന്നു ശരി, ബാലിക സാറിനെ വെറുതെ പറഞ്ഞു പറ്റിക്കായിരുന്നു. അത് സത്യാന്ന് വിശ്വസിച്ച ഞാനൊരു പൊട്ടി. എന്നാലും അദ്ദേഹം എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയതേയില്ല. വിട്ടേക്കടോ, അയാളുടെ കാര്യത്തിൽ താൻ എന്തിനാ ഇത്ര ഇമോഷണൽ ആയി പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അയാള് പരിചയപ്പെട്ട ഒരുപാട് പേരിൽ ഒരാൾ മാത്രമാ താൻ. താൻ തിരിച്ചു അങ്ങനെ കരുതിയ പ്രശ്നം തീർന്നില്ലേ? പക്ഷേ എനിക്ക് എങ്ങനെ കരുതാനാവുന്നില്ല എന്നുള്ളതാ സത്യം. തമ്മില് പരിചയപ്പെട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എങ്കിലും എനിക്ക് ആ മനുഷ്യനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിപ്പോയി. അതുകൊണ്ടാ ഞാൻ അയാളെ അത്ര സ്നേഹത്തോടെ ഇന്നത്തെ ഫംഗ്ഷന് ക്ഷണിച്ചത്. വരാംന്ന് എന്നോട് വാക്ക് പറഞ്ഞതോ? എന്നിട്ടും വിളിച്ചിരുന്നോ? ഫംഗ്ഷൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ചപ്പോഴും ഓൺ ദ വേ ആണെന്നാ പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വിളിച്ചപ്പോൾ കോൾ എടുത്തില്ല. രണ്ടു മൂന്ന് തവണ ട്രൈ ചെയ്തപ്പോൾ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അയാൾ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയത് തന്നെയാണ്. എടോ, ഇനിയെങ്കിലും ഞാൻ തന്നോടൊരു കാര്യം പറയാം. നമ്മുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹതയുണ്ടെന്ന് നമുക്ക് 100% ബോധ്യമുള്ളവരെ മാത്രമേ നമ്മളെ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യാവൂ. ചുമ്മാ അവരുടെ ഭംഗി വാക്കുകളിലൊക്കെ വീണു പോയാൽ ദാ അവസാനം ഇതുപോലെയൊക്കെ നിരാശപ്പെടേണ്ടി വരും. ആ പോട്ടെ, ഇനി അതോർത്ത് താൻ നിരാശപ്പെടണ്ട. ഇനി അയാൾക്ക് തോന്നുമ്പോൾ വിളിക്കോ വരുമോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇല്ല സർ, എനിക്ക് അതിനു മാത്രം നിരാശയൊന്നും തോന്നുന്നില്ല. പിന്നെന്താ, നമ്മളോടൊരിക്കലും കള്ളം ചെയ്യില്ലെന്ന് വിശ്വസിച്ച ചിലരൊക്കെ നമ്മളോട് നീതികേട് കാണിക്കുമ്പോൾ തോന്നുന്ന ഒരു വിഷമം. പോട്ടെ, സാരമില്ല, ഞാനിത് മനസ്സെന്ന് കളഞ്ഞു. ഞാനിനി ആ മനുഷ്യനെ അങ്ങോട്ട് വിളിക്കാനും പോകുന്നില്ല. എന്നാ നമുക്ക് പോവാം. വാ. ലക്ഷ്മി, ലക്ഷ്മി! എന്താ റാണിയമ്മേ? എവിടെ അയാൾ? എവിടെ ആര്? ആ ചതിയൻ കുഞ്ഞിരാമന്റെ ബന്ധത്തിൽപ്പെട്ട ഒരുത്തിന് ഇവിടെ ഉണ്ടല്ലോ, അയാളുടെ കാര്യം ചോദിച്ച്. ശൈലേഷ് പാർട്ടി നടക്കുന്നിടത്തുണ്ട്. കെട്ടിയെടുത്തില്ലേ ഇതുവരെ? എല്ലാവരും എത്തിയില്ല. അതൊക്കെ പോട്ടെ, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു മാഡം? എല്ലാം നല്ല അടിപൊളി സെറ്റായിരുന്നില്ലേ? എല്ലാം ഈ ശൈലേഷ് കുമാറിന്റെ സെറ്റപ്പ് അല്ലായിരുന്നോ? മാഡം ഹാപ്പി അല്ലേ? അതേടോ, ഹാപ്പിയാ? എന്നെ ഇങ്ങനെ സന്തോഷിപ്പിച്ചതിന്റെ നന്ദി സൂചകമായി തനിക്കിട്ട് പൊട്ടിക്കട. ഞാൻ മാഡം, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? എനിക്കൊന്നും അറിയില്ല. മാഡം, എനിക്കൊന്നും അറിയില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ അയാളെ വിട്ടേക്ക്. കുഞ്ഞേട്ടൻ അങ്ങനെ ചെയ്തതിന് പാവം ഇയാൾ എന്ത് പഴിച്ചു? എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള നാടകമായിരുന്നു ഇത്. മാമനും മച്ചുനനും എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അനന്താ, ഈ നിമിഷം ഇയാൾ ഇവിടെ നിന്ന് ഇറക്കി വിടണം. അയ്യോ, ഈ നേരത്ത് ഞാൻ എങ്ങോട്ട് പോവാനും? മാഡം, ഗെറ്റ് ഔട്ട് അടിക്കില്ലേ? പറ സാറേ, 5 മിനിറ്റ് സമയം തരും. അതിനുള്ളില് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തിട്ട് ഇറങ്ങിക്കോണം. ഇനി ആ നാറിയ കുടുംബത്തിലെ ഒറ്റ ഒരെണ്ണത്തിനെ മാളിയേക്കിലെ 7 അയലത്ത് കണ്ടുപോവരുത്. അയ്യോ അനന്താ, ഇറക്കി വിട ഇയാളെ. അയ്യോ സാറേ, ഈ റാഡിയമ്മക്ക് ഇത് എന്ത് പറ്റി? ഞാൻ എന്ത് തെറ്റെയ്തിട്ട എന്നോട് കണ്ണി ചൊറയില്ലാതെ പെരുമാറണേ? കുഞ്ഞിന്റെ ആരാന്നാ പറഞ്ഞത്? മാമന്? അല്ല, മാമൻ എന്ന് വെച്ചാ സ്വന്തം അമ്മാവനൊന്നുമല്ല, വകയിലൊരു ബന്ധം, അത്ര ഉള്ളൂ. മതിയല്ലോ, മാമനല്ല അയാളിന്റെ കാലന്. ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗം. നിന്ന് മോങ്ങാതെ ഇറങ്ങി പോടും സാറേ. ലക്ഷ്മി, ഇയാൾക്ക് വല്ല പൈസ കൊടുത്ത് പറഞ്ഞുവിട്. അല്ല സാറേ, ഞാൻ പറയട്ടെ, കുഞ്ഞിമാമൻ കണ്ണൻ തിരിവ് കാണിച്ചേന് ഞാൻ എന്ത് ചെയ്യാനാ ലക്ഷ്മി ചേച്ചി? കാണിച്ചതോ പോട്ടെ, അമേരിക്കയിൽ ചെന്ന് ക്ലച്ച് പിടിച്ചപ്പോ അത് ഇവിടെ വിളിച്ചു പറഞ്ഞ് എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിടുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ പരമ ദുഷ്ടന്? അനന്ത സാറ് പറഞ്ഞ പോലെ
ആ ദുഷ്ടൻ എന്റെ മാമനല്ല, കാലന കാലൻ. ഈശ്വരാ ഭഗവാനെ, അങ്ങേര് മുടിഞ്ഞ് കുത്തുവാളെടുത്തു പോട്ടെ. ഇനി ആ പാവത്തിനെ പ്രാഗി കൊന്നിട്ട് തനിക്ക് എന്ത് കിട്ടാനാ? ഈ നരകത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയി താനെ രക്ഷപ്പെടാൻ നോക്കണം, അല്ലെങ്കിൽ കുഞ്ഞേട്ടനോട് പറഞ്ഞ് തനിക്കും കൂടി ഒരു വിസ ശരിപ്പെടുത്താൻ നോക്ക്. എന്റെ ഈ തങ്കപ്പെട്ട സ്വഭാവം അറിയാവുന്നത് കൊണ്ട് കുഞ്ഞു മാമൻ അങ്ങനെ ചെയ്യില്ല. അത് ശരിയാ, തരം കിട്ടിയ മാമനെ മൂടോടെ വിഴുങ്ങാൻ നടക്കുന്ന ആളല്ലേ താൻ. താനൊന്ന് പോവാൻ നോക്ക്, 10,000 ഞാൻ തരാം. അല്ല, അതൊരു 10,000 ആക്കി തരാൻ പറ്റുമോ? വേറൊരു പണി കണ്ടുപിടിക്കുന്നവരെ കഴിഞ്ഞു പോവാലോ, ഉയിര് കിടന്നാൽ ഊഞ്ഞാലാടിയെങ്കിലും ജീവിക്കാലോ. എടോ, അത്രയൊന്നും എന്റെ കയ്യിലില്ല. ഇനി ഇവിടെ നിന്ന് ഉള്ളതും കൂടി കിട്ടാതാക്കാതെ വേഗം പോവാൻ നോക്ക്. ഇനി റാണിയമ്മയുടെ കണ്ണിലെങ്ങും ചെന്ന് പെടാൻ നിൽക്കണ്ട. എന്നാലും എന്റെ കുഞ്ഞിമാമ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നറാ. ആ താൻ എന്തെങ്കിലും ഈ നാട്ടിൽ കാലുകുത്തൂലോ, അന്ന് തന്റെ അരഞ്ഞാണം വരെ ഞാൻ ഊരി മേടിക്കും. നോക്കിക്കോ, ഇനി പോയി പെട്ടി പാക്ക് ചെയ്യാം. അണ്ടൂർ കോണത്തേക്കുള്ള ബസ് പോയാവോ.